നാൽപ്പത്തൊന്ന് ദിവസം വ്രതം നോറ്റുകൊണ്ട് ഒരാൾ ശബരിമലയിലെത്തുമ്പോൾ ആ സന്നിധാനത്തിൽ നിന്നും ആ ഭഗവാനെ ഒരു നോക്ക് കാണാൻ ശ്രമിക്കുമ്പോൾ അതിനനുവദിക്കാതെ വളരെ ക്രൂരമായിട്ട് പെരുമാറുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്. ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥരാണ് അവരൊക്കെ. പലപ്പോഴും പലയിടങ്ങളിലും ദേവസ്വത്തിൻ്റെ ഓഫീസർമാരൊക്കെ മൃഗങ്ങൾക്ക് തുല്യമാകുന്ന രീതിയിൽ പെരുമാറുന്നത് കണ്ടിട്ടുണ്ട് പലയിടങ്ങളിലും. പക്ഷേ എൻ്റെ കണ്ണു മുമ്പിൽ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ കണ്ണു മുമ്പിൽ ഒരു ദിവസം കിട്ടുമ്പോൾ അതിന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കാനും ഞാൻ ശ്രമിക്കുമെന്നുള്ളത് വേറൊരു വശമാണ്. എന്തായാലും കുറേ പാവങ്ങൾ ഒരുപാട് ദിവസത്തെ നോയമ്പൊക്കെ നോറ്റ് വളരെ ഭംഗിയായി എന്താ പറയുക വ്രതശുദ്ധിയോടുകൂടി ശബരിമലയിലെത്തിയപ്പോൾ ഒരു നീച ജന്മമായിട്ടുള്ള ഒരാൾ ആ സന്നിധാനത്തിൻ്റെ മുമ്പിൽ നിന്ന് കാണിക്കുന്ന ചില കോപ്രായങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്തൊരു മനുഷ്യനാണ് ഇവനെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണാൻ നല്ലൊരു കോലമൊക്കെ ഉണ്ട്, നല്ലൊരു എന്താ പറയുക ശരീരമൊക്കെ ഉണ്ട്, പക്ഷേ ഉള്ളു വളരെ വൈകൃതമായിട്ടുള്ളൊരു മനുഷ്യനാണ്. എത്രയൊക്കെ തിരക്ക് കുറയ്ക്കാനാണെന്ന് പറഞ്ഞാൽ, എത്രയൊക്കെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിന്നിലുള്ള ആൾക്കാർക്ക് ദർശനം കിട്ടാനാണെന്നൊക്കെ പറഞ്ഞാലും, ഇത്രയും മല കയറി വന്ന് ഈ പറയുന്ന സന്നിധാനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പരിഗണന, ഭക്തനെന്നുള്ള പരിഗണനയെങ്കിലും മിനിമം നൽകാൻ ഇവനെ പോലത്തെ എംബോക്കികൾ ശ്രമിക്കണം. നടവരവ്, ആ വരവിലോട്ട് എറിഞ്ഞു നൽകുന്ന ലക്ഷങ്ങൾ ഇവനെ പോലുള്ള പാവങ്ങളാണ്. അവരെ കൊത്തിന് പിടിച്ചുകൊണ്ട് എന്തിനാണ് താൻ ഇക്കോരം ആക്രോശിക്കുന്നത്? പോരാഞ്ഞിട്ട് സൈഡിലൂടെയൊക്കെ പോയിട്ട് ഒരു തന്നെ കുത്തിപ്പിടിക്കുന്നത് കണ്ടു. താൻ ആരാണ് എനിക്ക് മനസ്സിലാവായിട്ട് ചോദിക്കുക. താൻ ആരാണ്? ഏതാണ് നിൻ്റെ കുലം? ഏതാണ് താൻ? എവിടെയുള്ളതാണ് താൻ? ഏത് തന്തയ്ക്കാണ് താൻ ജനിച്ചത്? ഏതൊരു മനുഷ്യനും, ഭക്തനായിട്ടുള്ളൊരു മനുഷ്യന്, ദൈവപ്രീതിയാൽ ഒരു മനുഷ്യൻ കയറി വരുമ്പോൾ ആ മുഖത്തുള്ള അവൻ്റെ ഐശ്വര്യം കാണുമ്പോൾ എങ്ങനെയാണ് തനിക്ക് ഇങ്ങനെ ദ്രോഹിക്കാൻ സാധിക്കുന്നത്? തന്നെപ്പോലത്തെ പേടകളെ കാണാനല്ല അവിടെ ആളുകൾ വരുന്നത് എന്നുള്ളത് താൻ മനസ്സിലാക്കുക. അയ്യപ്പനാണ് അവർ കാണേണ്ടത്. അയ്യപ്പനെ കണ്ടിട്ട് അവർ പൊക്കോളും. അവിടെ സ്ഥിരമായിട്ട് ജനങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവിടെ വരും, അവിടെ നിൽക്കും, മൂന്നോ നാലോ സെക്കൻഡ് നിന്നുകൊണ്ടൊരു ദർശനത്തിന് വേണ്ടി ശ്രമിക്കും. സ്വാഭാവികമാണ്, കാരണം ഇത്രയും ദൂരത്ത് നിന്ന് വരുന്നതല്ലേ, ഇത്രയും മല താണ്ടി വരുന്നതല്ലേ, പ്രത്യേകിച്ച് മകരവിളക്കിനൊക്കെ എത്ര നേരം ക്യൂ നിന്ന് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് അവിടെ എത്തുന്നത് എന്ന് ഈ ദേവസ്വം ബോർഡിലെ ചില ചെറ്റകൾക്ക് മനസ്സിലാവില്ല. കാരണം അവർ നേരിട്ട് വന്ന് അവിടെ നിൽക്കുന്നതാണ്. അവർക്ക് വണ്ടി സൗകര്യങ്ങളുണ്ട്. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തിണ്ണമെടുക്ക് കാണിക്കാനുള്ള ബലമുണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഈ ഭക്തന്മാരുടെ കൂടെ ഈ പറയുന്ന പോലെ വ്രതശുദ്ധിയോടുകൂടി ഈ പറയുന്ന മകരവിളക്കിന്, ഇത്രയേറെ ആളുകൾ വരുന്ന മകരവിളക്കിന് അത്ര നേരം ക്യൂവിൽ നിന്നുകൊണ്ട് ആ കാനനപ്പാതയിലൂടെ നടന്ന് വന്ന് കഷ്ടപ്പെട്ടൊരു നേരം അയ്യപ്പനെ കാണാൻ താനൊക്കൊന്ന് ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുന്നൊരു സമയത്ത് മാത്രമേ ആ ആളുകളുടെ വികാരം എന്താണെന്നും അവരുടെ വേദന എന്താണെന്നും തനിക്ക് മനസ്സിലാവുള്ളൂ. ഇത് കൈയിട്ട് വാരാനും കിട്ടുന്ന കാശ് നക്കാനും വേണ്ടി മാത്രം കയറി വരുന്ന തന്നെപ്പോലത്തെ എംബോക്കികളെ, എംബോക്കികളെന്നല്ലാതെ മാന്യ എന്ന് വിളിക്കാൻ സാധ്യമല്ല. താൻ ഒരു എംബോക്കി തന്നെയാണ്. ആ ശബരിമലയിലെ ഏറ്റവും വലിയ ശകുനം നീയാണ്. അയ്യപ്പൻ തന്നെ കണ്ടറിയട്ടെ. അയ്യപ്പനെ കാണാൻ വരുന്ന ഭക്തന്മാരെ ദ്രോഹിക്കുന്ന തന്നെ ദൈവം കണ്ടറിയട്ടെ. എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറേ ദിവസം ഈ പറയുന്ന ശബരിമല ഡ്യൂട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. തന്നെപ്പോലൊരുത്തനെ എവിടെയും കണ്ടിട്ടില്ല. നിന്നെപ്പോലത്തെ നീച ജന്മങ്ങൾ പലയിടങ്ങളിലുണ്ട്, മനുഷ്യനെ വെറുപ്പിക്കാനായിട്ടുള്ളത്. അതും ഈ പറയുന്ന ക്ഷേത്ര വളപ്പുകൾക്കുള്ളിൽ നിന്റെയൊക്കെ തന്തയ്ക്ക് തീറെഴുതി തന്ന എന്തോ ഒന്നാണ് എന്നുള്ളൊരു തോന്നല് തനിക്കൊക്കെണ്ടാവാറുണ്ട്. പല ദേവസ്വം ബോർഡ് ഓഫീസുകളും പലരും വിളിച്ച് കംപ്ലൈൻറ്റ് പറയുന്നതാണ്, അടിച്ച് നിന്റെ കാരണമൊക്കെ പോകണം. ഈ മാലയിട്ട് വരുന്ന സ്വാമിമാർ അതിന് തയ്യാറാവാത്തതാണ് തൻ്റെയൊക്കെ ഈ കാണിക്കുന്ന ചെറ്റത്തരത്തിനുള്ള വഴി എന്നുള്ളത്. ഒരു ദിവസം മേലകളിൽ അയ്യപ്പൻ കൈവയ്ക്കുമ്പോൾ തീരും നിൻ്റെ പ്രശ്നം. അത്രത്തോളം മലിനമായവനെ, താൻ എന്തും മനുഷ്യനാണോ? താൻ എന്തൊരു നീച ജന്മമാണോ? തന്നെയാണ് ഇന്ന് കേരളത്തിലെ സകല ജനങ്ങളും പുരാകുന്നത്, സകല ഭക്തരും പുരാകുന്നത്. തന്നെ അംഗീകരിക്കാൻ ഇവിടെ ഒരാൾക്കും സാധ്യമല്ല. കാരണം ആ മല കയറി പോകുന്നവൻ്റെ വേദന ഈ ഇരിക്കുന്ന എനിക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. താനൊരു നീച ജന്മം തന്നെ.